ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. ഹോണ്ട എലവേറ്റ് എന്ന് പറയുന്ന പുതിയ എസ് യു വി ഇറങ്ങിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം കൂടി അറിഞ്ഞു കാണായിരിക്കും, ഇതിനകത്ത് ഹൈബ്രിഡ് പവർ ട്രെയിൻ വരുന്നില്ല. നമുക്ക് ആകെ സിറ്റിയിലുണ്ടായിരുന്ന സെയിം 1.5 ലിറ്റർ ഹൈവി ടെക് ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമേ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അവർക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ അവർ കൊടുക്കുന്ന 1 ലിറ്റർ ടർബോ ഒക്കെ കൊടുക്കായിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് ഇത് ഹോണ്ട ആയതുകൊണ്ടും ഹോണ്ട ജാപ്പനീസ് ആയതുകൊണ്ടും ഇന്ത്യയിൽ അവർക്ക് ടർബോ ഒന്നും കൊടുക്കാൻ യാതൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടും അവരതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ ഒരു പക്ഷേ നിങ്ങൾ ആലോചിക്കുകയാണായിരിക്കും, എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഹൈബ്രിഡ് വരാത്തത്? ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ് വരേണ്ടതല്ലേ? ഇത് സെയിം ഫിഫ്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോം ആണല്ലോ, സിറ്റിക്ക് ഹൈബ്രിഡ് ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഇതിനില്ലാത്തത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആക്ച്വലി ഈ വാഹനത്തിൽ ഹൈബ്രിഡ് വരില്ല, അത് ഹോണ്ട ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്തതാണത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഒരു പ്രശ്നമാണ്. കാരണം ഹോണ്ട പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഇന്ത്യയിൽ ഈ വണ്ടിക്ക് ഹൈബ്രിഡ് കൊണ്ടുവരികയാണെങ്കിൽ ആദ്യത്തെ കാര്യം അവർക്കത് ലോക്കലൈസ് ചെയ്യണം. അല്ലാതെ വെറുതെ ഇപ്പോൾ സിറ്റിയൊക്കെ ഇറക്കുന്ന പോലെ, ആ സിറ്റി ആക്ച്വലി ഇവിടെ അവർ കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നതല്ല, അത് ഇമ്പോർട്ടഡ് ആണ്, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ആക്ച്വലി പുറത്തൊക്കെ സിറ്റി EHEV എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്, ആ മോഡൽ തന്നെയാണ് അവർ ഇന്ത്യയിലേക്ക് എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സിറ്റിക്ക് ഇവിടെ ഇത്രയും ഹൈ കോസ്റ്റ് വരുന്നത്. ഓൺ റോഡ് ഏകദേശം 24 ലക്ഷം രൂപ അടുത്ത് വരെയൊക്കെ പോകുന്നുണ്ട് ടോപ്പ് എൻഡ് സിറ്റി EHEV, അതായത് ഹൈബ്രിഡിന്. അതായത് ഈ വണ്ടിയുടെ കേസെടുക്കുകയാണെങ്കിൽ 25+ പോകും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും ഇല്ലല്ലോ. പിന്നെ വേറൊരു കാര്യം വരുന്ന സെയിൽസാണ്. ഇത്രയും ഹൈ പ്രൈസ് പോയിൻ്റ് വരുമ്പോഴേക്കും അവർക്ക് ഈ സാധനം, അവർ ആക്ച്വലി ഇത് ലോക്കലൈസ് ചെയ്യാൻ നോക്കി, ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ഈ ഹൈബ്രിഡിൽ ഉപയോഗിക്കുന്ന. പക്ഷേ അതിപ്പോഴും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഹോണ്ടയ്ക്ക് തോന്നിയത് ഇവിടെ ചെയ്യാൻ. അതാ സിറ്റി ഫേസ്ലിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ അവർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പവർ ട്രെയിൻ ലോക്കലൈസ് ചെയ്യുന്നതിനെപ്പറ്റി. പക്ഷേ അതെന്തായാലും ഈ അടുത്തൊന്നും നടക്കില്ല എന്ന് ഹോണ്ടയ്ക്ക് മനസ്സിലായി. മാത്രമല്ല അതിൻ്റെ ഒരു പവർ ട്രെയിൻ, അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ GST നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടിക്ക് 45% ആണ് വരുന്നത്. ഇലക്ട്രിക് വണ്ടികൾക്ക് 5% GST വരുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഹൈബ്രിഡ് വണ്ടികൾക്ക് 43% GST വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോണ്ട നോക്കിയിട്ട് അവർക്ക് ഇതിൻ്റെ ഹൈബ്രിഡ് ഇവിടെ ലോക്കലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വയബിൾ ആയിട്ട് തോന്നിയില്ല. മാത്രമല്ല ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഡയറക്റ്റ് കൗണ്ടർ പാർട്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയും അതുപോലെ തന്നെ അർബൻ ക്രൂസർ ഹൈറൈഡറൊക്കെയാണ്. ഈ രണ്ട് വണ്ടികളിലും വലിയ തിരക്കേടില്ലാത്ത പ്രൈസിങ്ങിലാണ് സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ഓപ്ഷൻ അവർ കൊടുക്കുന്നത്. നമ്മളിപ്പം ഇതിൻ്റെ എൻട്രി ലെവൽ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അർബൻ ക്രൂസർ ഹൈറൈഡർ ഏകദേശം 17.5 ലാക്സിനടുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റും വരുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് ബേസ് മോഡലിൽ. പക്ഷേ അത്രയും ചീപ്പായിട്ട് ഹോണ്ടയ്ക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ആൾക്കാർ ഇത് വിട്ട് ചിലപ്പോൾ മറ്റേ വണ്ടികളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. രണ്ടും ജാപ്പനീസ് ടെക്നോളജി ആണല്ലോ. ആക്ച്വലി മറ്റേ സ്ട്രോങ് ഹൈബ്രിഡ് സുസുക്കിയുടെ അല്ല, അത് ടൊയോട്ടയുടെ ആണ്. ഇവിടെ ഇപ്പോൾ ഹോണ്ട ആക്ച്വലി അങ്ങനെ പാർട്ട് ഷെയറിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹോണ്ടയ്ക്ക് ഹോണ്ട മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കമ്പനികളുടെ സാധനങ്ങൾ എടുത്ത് അവരുടെ വണ്ടികളിൽ കൊടുക്കുന്ന പരിപാടി ഒന്നും ഹോണ്ട ചെയ്യാറില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഹൈബ്രിഡ് പവർ ട്രെയിൻ എത്തി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹോണ്ട സിറ്റിയിൽ വരുന്ന ഹൈബ്രിഡ് പവർ ട്രെയിൻ അത്യാവശ്യം നല്ല കിടിലൻ പവർ ട്രെയിൻ ആയിരുന്നു. കാരണം 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം സ്മൂത്ത് ആയിരുന്നു. മാത്രമല്ല പവർ ഡെലിവറി അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മളിപ്പം ഈ ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് സ്ലഗിഷ് ആയിട്ടുള്ള പവർ ട്രെയിൻ ആണ്. അതായത് ആ എഞ്ചിൻ 3 സിലിണ്ടറാണ്, എഞ്ചിൻ ഓൺ ആകുമ്പോൾ ചെറിയ വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കുറച്ച് നെഗറ്റീവ്സ് അതിൻ്റെ ഹൈബ്രിഡിനുണ്ട്. പക്ഷേ എന്നാൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും അത് ഈ വണ്ടിയേക്കാൾ, ഇതിന് ഹൈബ്രിഡ് വരികയാണെങ്കിൽ. പക്ഷേ എന്നാലും നമുക്ക് ഒരു നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഹൈബ്രിഡ് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഈ വണ്ടിയിൽ വരികയായിരുന്നെങ്കിലായിരുന്നു. പക്ഷേ ഹോണ്ട എല്ലാം നശിപ്പിച്ചു അവർ. ആക്ച്വലി ഹോണ്ട നശിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധിവരെയൊക്കെ ഇതിൻ്റെ കോസ്റ്റിൻ്റെ പങ്ക് നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട്. അവർ ഹൈബ്രിഡിൽ കുറച്ചും കൂടെ GST കുറയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹോണ്ട ഇതിന് നോക്കിയാനേ. മാത്രമല്ല ഈ വണ്ടി ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആവാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഈ ഹോണ്ട സിറ്റി EHEV പുറത്തുള്ളതുകൊണ്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനെങ്കിലും പറ്റും ഇവിടെ ലോക്കലൈസ് ചെയ്യാതെ. ഈ വണ്ടി പക്ഷേ അവർ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ആലോചിക്കുന്നത്. ഇത് ഇന്ത്യയ്ക്ക് വേണ്ടി മാക്സിമം ലോക്കലൈസ് ചെയ്യാൻ ഉണ്ടാക്കിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്താലേ അവർക്ക് വയബിൾ ആവുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഹൈബ്രിഡ് പവർ ട്രെയിൻ പുറത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ആ സാധനം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് അത് ഇതിൻ്റെ അകത്ത് വെച്ച് പിന്നെ ഇവർ ഈ വണ്ടി പുറത്തെ ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആയി പോകും. അതുകൊണ്ടും കൂടി ആവാം ഹോണ്ട അങ്ങനെ ചെയ്യാത്തത്. എന്തായാലും ഇതാണ് ഹോണ്ടയുടെ എലവേറ്റിൻ്റെ ഹൈബ്രിഡ് പവർ ട്രെയിനിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ബൈ ദ വൈ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മറന്നുപോയി, ഇതിൻ്റെ അകത്ത് ഹൈബ്രിഡ് വരില്ല എങ്കിലും ആദ്യം ഇലക്ട്രിക് പവർ ട്രെയിൻ വരും എന്നാണ് ഹോണ്ട പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പക്ഷേ 2024 ആകുമ്പോഴേക്കും ഇറക്കുമായിരിക്കും. എന്തായാലും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ലോഞ്ച് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും ഹൈബ്രിഡ് വരില്ലെങ്കിലും GST ഇലക്ട്രിക് വണ്ടികൾക്ക് കുറവായതുകൊണ്ട് അതാണ് ഹോണ്ട കുറച്ചും കൂടി വൈബിളായി കാണുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.